സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു. അടുത്ത 3 മണിക്കൂറിൽ കൊല്ലം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും മറ്റു ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് തുടരുകയാണ്. എന്നാൽ എവിടെയും അതിതീവ്ര മുന്നറിയിപ്പുകൾ ഇല്ല. തീരദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിന് നിയന്ത്രണവും തുടരുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ കലേഷ് ചേരുകയാണ്. കലേഷ്, ആലപ്പുഴയിൽ എങ്ങനെയാണിപ്പോൾ, മഴയുണ്ടോ, എങ്ങനെയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമ്പുകളൊക്കെ തുറക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കേൾക്കുന്നുണ്ട്? ഇപ്പോൾ ആലപ്പുഴയിൽ ഇന്ന് മഴയുടെ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. രാവിലെ ഇവിടെ കിഴക്കൻ വെള്ളത്തിന്റെ വരവ് നിലച്ചതോടെ അപ്പർ കുട്ടനാട്ടിലെ കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് നേരിയ തോതിൽ താഴ്ന്നുണ്ട്. പടിഞ്ഞാറൻ മേഖല മാറ്റമില്ലാതെ തുടരുന്നു. പേമാരിയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും നാശം വിധിച്ച അപ്പർ കുട്ടനാട്ടിലെ നെടുമ്പ്രം, നിരളം, തലവടി ഭാഗങ്ങളിലാണ് ജലനിരപ്പ് നേരിയ തോതിൽ താഴ്ന്നു തുടങ്ങിയത്. മുട്ടാർ ഭാഗങ്ങളിൽ ജലനിരപ്പ് മാറ്റമില്ലാതെ തുടരുമ്പോൾ എടത്വ, വീയപുരം, തകഴി പ്രദേശങ്ങളിൽ ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയത്. രാവിലെ മുതൽ മഴ ദുർബലമായതും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് നിലച്ചതുമാണ് അപ്പർ കുട്ടനാട്ടിൽ പ്രളയഭീതി ഒഴിഞ്ഞിട്ടുള്ളത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് അപ്പർ കുട്ടനാട്ടിൽ തലവടി പഞ്ചായത്തിൽ തലവടി ഹയർ സെക്കൻഡറി സ്കൂളിൽ മാണത്തറ, അംഗൻവാടി, ചന്ദ്രാനന്ദൻ സ്മാരക ഹാൾ എന്നിവിടങ്ങളിൽ ക്യാമ്പ് ആരംഭിച്ചു. തലവടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 7 അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ 22 കുടുംബങ്ങൾ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. വീയപുരം പഞ്ചായത്തിൽ വീയപുരം ഹയർ സെക്കൻഡറി സ്കൂൾ, വെള്ളംകുളകര ഗവൺമെന്റ് LP സ്കൂൾ, കാരിച്ചാൽ സെന്റ് മേരീസ് സ്കൂള്, മേൽപ്പാടം സെന്റ് കുര്യാക്കോസ് സ്കൂൾ എന്നിവിടങ്ങളിൽ ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. തകഴി പഞ്ചായത്തിലെ ക്യാമ്പ് തകഴി ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലും എടത്വ പഞ്ചായത്തിലെ എടത്വ കോളേജിലും ആരംഭിച്ചിട്ടുണ്ട്. അപ്പർ കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ കഞ്ഞിവീഴ്ത്തൽ കേന്ദ്രത്തിന്റെ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു. പാടശേഖരങ്ങൾ കൂടുതലുള്ള കുട്ടനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം മടവീഴ്ചയാണ്. കുട്ടനാട്ടിൽ മടവീഴ്ച ഉണ്ടായ പാടശേഖരവും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളും ജില്ലാ കളക്ടർ ഹരിത വികുമാർ സന്ദർശിച്ചു കഴിഞ്ഞു. മുട്ടാർ വില്ലേജിലെ 4, 5, 6, 7, 8 വാർഡുകളിൽ മടവീഴ്ചയുമായുള്ള വെള്ളപ്പൊക്കം രൂക്ഷമാണ്. ഇവിടുത്തെ 22 കുടുംബങ്ങളെ മുട്ടാർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പഞ്ചായത്ത് തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. മടവീഴ്ചയുണ്ടായ പാടശേഖരത്തെ നഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി ഉടൻ തന്നെ റിപ്പോർട്ട് നൽകാൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറെ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് 10.8 കോടി രൂപയുടെ നഷ്ടമാണ് ഏകദേശം കണക്കാക്കുന്നത്. ശരി കലേഷ്, ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. അതേസമയം കുട്ടനാട് കൃഷി നശിച്ച ഭാഗങ്ങളിലെ കണക്ക് തിട്ടപ്പെടുത്തി അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധികൃതർക്ക് മന്ത്രി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും